കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി പുഞ്ചപ്പാടത്ത് പൂർണ്ണമായും നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലത്ത് സന്ദർശനം നടത്തി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നെൽകൃഷി അന്യം നിന്നു പോവാത്ത പാടശേഖരങ്ങളിലൊന്നായ ചെറുവാടി പുഞ്ചപ്പാടത്താണ് പൂർണ്ണമായും നെൽകൃഷി ആരംഭിക്കുന്നതിന് വിപുലമായ പദ്ധതി തയ്യാറാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കൃഷിഭവനും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും പാടശേഖര സമിതിയും സംയുക്തമായാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊടിയത്തൂർ പഞ്ചായത്ത്, കൃഷിഭവൻ, ചെറുകിട ജലസേചന വകുപ്പ്, പാടശേഖര സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പുഞ്ചപ്പാടത്ത് സന്ദർശനവും നടത്തി. കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ ഹൃദയമായ പുഞ്ചപ്പാടം അതിനെ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തും കൃഷിഭവനും പാടശേഖര സമിതി അംഗങ്ങളും ഇറിഗേഷനും ചേർന്നുകൊണ്ട് ഞങ്ങൾ സംയുക്തമായിട്ട് അതിനെ പ്രവർത്തനയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഏകദേശം 270 ഏക്കർ ഭൂമിയാണ് കൃഷി ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. വെള്ളക്കെട്ട് ആണ് മെയിനായിട്ടുള്ള വിഷയം. ഷട്ടർ വേണ്ട വിധം പ്രവർത്തിക്കാത്തതും ഇതിൻ്റെ ഒരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പരിഹാരം എങ്ങനെ ഏതൊക്കെ വിധത്തിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കണ്ടെത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയും. പുഞ്ചവയൽ പാടശേഖരത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ നിലവിൽ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൂടി നെൽകൃഷി വ്യാപിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സംഘത്തിൻ്റെ അഭിപ്രായം. നിലവിൽ കൊടിയത്തൂർ പഞ്ചായത്തിലെ പുഞ്ചവയൽ പാടശേഖരത്ത് 275 ഏക്കറോളം സ്ഥലമുണ്ട്. ഇതിൽ നമ്മളാകെ ഒരു 20 ഹെക്ടറോളം സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷി ചെയ്യുന്നത്. അപ്പം ഈ പുഞ്ചവയൽ പാടശേഖരം മൊത്തം നെൽകൃഷി ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനോടായിട്ട് നമ്മൾ കൃഷിവകുപ്പ്, പഞ്ചായത്ത്, ഇറിഗേഷൻ വകുപ്പ് എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തോടെ, ഇവരുടെ ഇവിടുത്തെ നാട്ടുകാരുടെയും കർഷകരുടെയും ഒരു ശ്രമത്തോടെ ഈ പാടശേഖരം മൊത്തം നെൽകൃഷി ചെയ്തെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പുഴയിലെ ജലനിരപ്പിനേക്കാൾ താഴെയാണ് പുഞ്ചപ്പാടം സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഇരുവഴിഞ്ഞിപ്പുഴയിൽ നിന്ന് തോടിലൂടെ പുഞ്ചപ്പാടത്തേക്കുള്ള ജലമൊഴുക്ക് നിയന്ത്രിക്കുന്നതിനും ഒറ്റ മഴ കൊണ്ട് പുഞ്ചപ്പാടവും നെൽകൃഷിയും പൂർണ്ണമായും വെള്ളക്കെട്ടിലാവുന്നത് തടയാനുമുള്ള പദ്ധതികളും നടപ്പിലാക്കേണ്ടതുണ്ട്. പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന കല്ലന്തോട് വൃത്തിയാക്കുക, റാമ്പുകൾ പുനഃസ്ഥാപിക്കുക, പാടശേഖരത്തിലേക്ക് പൊതു പമ്പ് സെറ്റ് സ്ഥാപിക്കുക, ഇരുവഴിഞ്ഞിപ്പുഴയോട് ചേർന്ന് നിലവിൽ കൂട്ടക്കടവിൽ സ്ഥാപിച്ച ഷട്ടർ ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് മാറ്റുക, ചെറുവാടി നടക്കൽ ഭാഗത്ത് ഓട്ടോമാറ്റിക് ഷട്ടറും പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ച് പുഞ്ചപ്പാടത്ത് ജലവിധാനം സ്ഥിരമായി ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നിവയാണ് പൊതുനിർദ്ദേശങ്ങൾ ഉയർന്നത്. അതേസമയം കല്ലന്തോട് ആഴം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തോട് സൈഡ് കെട്ടി മണ്ണ് വീണ്ടും തോടിലേക്ക് വന്നെത്തുന്നത് തടഞ്ഞില്ലെങ്കിൽ 4 മുമ്പേ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ പദ്ധതി പോലെ മണ്ണ് മാറ്റൽ വലിയ പരാജയമായി മാറുകയും ചെയ്യും. 2010 മാവൂർ വാഴക്കാട് ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ ഊർക്കടവിലുള്ള കവണക്കല്ല് റെഗുലേറ്റർ കമ്പിടിച്ച് പ്രവർത്തന സജ്ജമായതോടെയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമായ ചെറുവാടി പുഞ്ചപ്പാടത്ത് നെൽകൃഷിക്ക് പ്രതിസന്ധി നേരിട്ടത്. ഇരുവഴിഞ്ഞിപ്പുഴയിലെ ജലം ചട്ടിത്തോടിലൂടെ നെൽവയലുകളിൽ എത്തി കെട്ടിക്കിടക്കുന്നത് കാരണം ഈ പാടശേഖരങ്ങളിൽ നെൽകൃഷി അപ്രാപ്യമാവുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കൃഷിവകുപ്പും തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളും പാടശേഖര സമിതിയും കൂട്ടായ പരിശ്രമം നടത്തിയതിനാൽ 2010 മുതൽ ചെറുവാടി പുഞ്ചപ്പാടത്ത് നെൽകൃഷി വ്യാപിച്ചു. എങ്കിലും ഇനിയും കണ്ണഞ്ചാലി ഉൾപ്പെടെയുള്ള ധാരാളം സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് കാരണം വിത്തിറക്കാൻ സാധിച്ചിട്ടില്ല. ഈ പ്രശ്നങ്ങളെല്ലാം ഉൾപ്പെടുത്തി പ്രൊജക്റ്റ് തയ്യാറാക്കി സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.